എജയസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡനിൽ കുറച്ച് കോളിയസ് പ്ലാന്റ് ഉണ്ട്, കണ്ണാടി ചെടി. ഇത് നമ്മുടെ വീടുകളിലൊക്കെ വളരെ വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടിയാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു, അത് രണ്ടോ മൂന്നോ തരമേ ഉള്ളായിരുന്നു. ഇന്നിപ്പം വളരെ അധികം വെറൈറ്റികൾ ഇതിൻ്റേത് ലഭിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു 12 വെറൈറ്റി ചട്ടികളുണ്ട്. അത് ഞാനിങ്ങനെ ചെറിയ തണ്ട് കിട്ടിയതാണ്, അത് വളർത്തിക്കൊണ്ട് വന്ന. ഇത് കണ്ടോ, പ്രത്യേക ടൈപ്പാണ്, പുതിയ ഒരു എപ്പോഴും കാണാത്ത. അതുപോലെ ഈ പച്ച കളറ്, ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികളാണ്, കോമൺ ആയിട്ട് കാണുന്നതല്ല. ഇതൊക്കെ കോമണാണ്, കോമൺ വെറൈറ്റികളാണ്. ഇതും ധാരാളം ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടോ, വളരെ ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയായത്. ഈ ചെടി വളരെ നീളത്തിലാണ് പോയിരിക്കുന്നത്, അങ്ങനെ പോകാൻ നമ്മൾ അനുവദിക്കരുത്. അതിനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കണം. ആ ചോട്ടിൽ തന്നെ കുത്തിക്കൊടുത്താൽ മതി, അതങ്ങ് നന്നായിട്ട് വളരും. ഇതാണ് ഈ ചെടി. ഇത് ഒരു അധികം കാണാത്ത വളരെ റെയറായിട്ടുള്ള ഒരു സസ്യമാണ്. അത് വളരെ വേഗത്തിൽ വളരത്തുമില്ല, വളരെ സാവകാശമാണ് അതിൻ്റെ വളർച്ച. ഇത് സാധാരണയുള്ള ഒരു കണ്ണാടി ചെടിയാണ്. ഇതേ ചിലപ്പോൾ ഇത് ഇങ്ങനെ വരും, കേടായ ഇലകൾ ചില സമയത്ത് ഇതുപോലെ വരും. അത് നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇത് അതിനകത്ത് ഒരുതരം ഇലയിരട്ടിപ്പുഴു വരുന്നതാണ്, അതിങ്ങനെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയണം. അതുപോലെ ഇതുപോലെ പൂത്ത് വരും. ഈ പൂ ഇങ്ങനെ വളരാൻ അനുവദിക്കരുത്, ഈ പൂ ഇവിടെ വച്ച് ഒടിച്ചു കളയണം. പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മേപ്പോട്ട് വളരത്തില്ല. ഇത് സാധാരണ വെയിലത്ത് വെച്ചാലാണ് ഇത് നന്നായിട്ട് ഉണ്ടാവുന്നത്. പക്ഷേ വെയിലിൽ വലിയ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇല എപ്പോഴും വാടി നിൽക്കും. അല്പം ഷെയ്ഡുള്ളിടത്ത് എന്നാൽ വെയിലും കിട്ടണം. വെയിൽ കിട്ടിയെങ്കിലേ ഇലകൾക്ക് നിറം വരത്തുള്ളൂ. ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ, വെള്ളം മഴക്കാലം വരുമ്പോൾ ഇത് മാറ്റി വെക്കണം ഷെയ്ഡിലേക്ക്. ഒരുപാട് വെള്ളം വീണാൽ ഇത് ചീഞ്ഞു പോകും. ഈ ചെടി ഒറ്റത്തണ്ടായിട്ട് പോയാൽ, ഇതിൻ്റെ തണ്ടിപ്പോൾ അങ്ങ് കട്ട് ചെയ്തിട്ട് ഈ ചെടിയുടെ ചുവട്ടിലോട്ട് തന്നെ നമ്മളങ്ങ് നട്ടു കൊടുക്കണം. നട്ടു കൊടുക്കുമ്പോൾ അത് അവിടുന്ന് പൊട്ടിക്കിളിച്ച് മേപ്പോട്ട് വന്ന് ആ ചെടിയും വളരും. നമ്മൾ ഒടിച്ചു കൊടുക്കുന്ന കമ്പും അവിടുന്ന് വളർന്നു വന്ന് ഈ ചട്ടി നിറച്ച് നിറഞ്ഞ് നല്ല ബുഷിയായിട്ട് ഇത് വളർന്നു വരും. ഇത് കുത്തിക്കൊടുക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഇലകളും വേണ്ട, ആ തണ്ടേന്നാണ് അത് വേര് കിളക്കുന്നത്. ഏറ്റവും നാമ്പിലുള്ള മൂന്നാല് ഇലകൾ നിർത്തിയാൽ മതി, ബാക്കി ഇലകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നട്ടാൽ മതി, അതിൻ്റെ വേര് വിളിക്കുന്ന തണ്ടേന്ന. ഇതിങ്ങനെ മണ്ണി കുത്തുന്നതിന് പകരം ഇത് നമ്മൾ വെള്ളത്തിൽ, നമുക്കൊരു ദിവസം നടാനൊത്തില്ലെങ്കിൽ അത് വെള്ളത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്നിരുന്ന് വേര് പിടിക്കും. വെള്ളത്തിൽ വെച്ചാൽ ഈ ചെടിക്ക് വേര് പിടിക്കുന്നതാണ്. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വേര് പിടിച്ച് പിടിപ്പിച്ചെടുക്കാവുന്ന ചെടിയായത്, വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാവുന്ന. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഗാർഡനിങ് തുടങ്ങുന്നവരാണെങ്കിൽ ആ ഗാർഡനെ മനോഹരമാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു തരം സസ്യമായത്. ഇതിങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഉള്ള ഗുണം, ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഈ ചട്ടി നിറഞ്ഞിത് കിട്ടും, കണ്ടോ. നാല് പീസ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഇനി ഇത് വളർന്നു വരുമ്പോൾ ഈ ചട്ടി നിറഞ്ഞ് നിൽക്കും. ഇതുപോലെ കേടായ ഇലകളൊക്കെ കളയണം. ഇത് കണ്ടോ, ഈ ചെടി നിൽക്കുന്നുണ്ടോ. ഇതിങ്ങനെ കമ്പ് കുത്തിക്കൊടുക്കുന്ന ചോട്ടിൽ നിന്നേ എല്ലാം പൊട്ടിക്കിളിച്ച് ഇത് മുറിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, കണ്ടോ. ബുഷിയായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെ ചട്ടി നിറഞ്ഞ് നിൽക്കണം എങ്കിലാണ് അതിന് ഭംഗി വരുന്നത്. ഈ ചെടിയും കണ്ടോ, ഇതും അതുപോലെ ചോട്ടിൽ നിന്നേ കിളുത്ത് വരുന്നുണ്ട് എല്ലാം. കട്ട് ചെയ്ത് ഇതിങ്ങനെ പിഞ്ച് ചെയ്ത് ഒടിച്ചു കൊടുക്കണം. എപ്പോഴും നമ്മളെ ഇതിൻ്റെ തലക്കം വലുതാകാൻ സമ്മതിക്കാതെ ഒടിച്ചു മാറ്റി കൊടുക്കണം. ഒടിച്ചു മാറ്റി കൊടുത്താലേ അത് എളുപ്പം ഉണ്ടാവും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഒടിക്കുക, കണ്ടോ. ഇതേലും ഇപ്പം മൂന്നാല് തലപ്പുണ്ട്, അതിനി നന്നായിട്ട് കിളുത്ത് വരും. ഇതേലും ഉണ്ട്, ഇത് അങ്ങ് നട്ടു കൊടുത്തേച്ചാൽ മതി. ഇതിൻ്റെ ചുവട്ടിലോട്ട് തന്നെ ഇങ്ങനെ ഇതങ്ങ് നട്ടു കൊടുക്കണം. അപ്പോൾ അതങ്ങ് കിളുത്ത് മേപ്പോട്ട് വരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.